നിങ്ങൾ എത്ര പേര് കൊറിയൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്? നമുക്കൊരു കൊറിയൻ റെസ്റ്റോറൻറ്റും ഇവിടുത്തെ കൊറിയൻ ഫുഡ് ഐറ്റംസും പരിചയപ്പെട്ടാലോ? വീഡിയോ നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. കുറേ വെറൈറ്റി ഫുഡ് ബ്ലോഗ്സോടും വരുന്നുണ്ട്. ബാംഗ്ലൂരിലെ വീലർ റോഡ് എക്സ്റ്റൻഷനിൽ ലൊക്കേറ്റഡ് ആയിട്ടുള്ള കൊറിയൻ എന്ന് പറഞ്ഞ കൊറിയൻ റെസ്റ്റോറൻറ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഞങ്ങൾ രാത്രി 9 മണിക്കാണ് ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഈ പരിസരത്തില്ലായിരുന്നു. പിന്നെ റോഡ് സൈഡിലെ ഒരു ഫുട്പാത്തിലേക്ക് ചേർത്ത് കാർ പാർക്ക് ചെയ്ത് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ഈ റെസ്റ്റോറൻറ്റിലേക്ക് കയറാം. ഈ ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിൽ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിലേക്ക് കയറാവുന്നതാണ്. ഓൾ അബൌട്ട് കോഫിയും കൊറിയൻ എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റും ഒരേ സ്പേസിലാണുള്ളത്. കൊറിയൻ ഫുഡ് എന്നത് കേട്ടത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് കൊറിയൻ ഐറ്റംസ് എന്നൊന്നും അറിയാത്തതുകൊണ്ട് മെനു ഫുൾ ഒന്ന് വായിച്ചു നോക്കി എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള രീതിയിൽ ഒരു 4 ഐറ്റംസ് ഓർഡർ ചെയ്തു. അപ്പോൾ 4 ഐറ്റംസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് ആദ്യമേ തന്നെ ബില്ല് പേ ചെയ്യണം. അങ്ങനെ ബില്ല് പേ ചെയ്ത് കഴിഞ്ഞാൽ ടേബിളിൻ്റെ മുകളിൽ വെക്കാൻ ഇങ്ങനെ ഒരു നമ്പറുള്ള സ്റ്റാൻഡും കൂടെ തന്ന് നമ്മൾ നേരെ ടേബിളിലേക്ക് പോയി. ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ലൈറ്റിംഗ് ഒക്കെ ഉള്ളൊരു ടേബിൾ തന്നെ ചൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ 4 ഐറ്റംസ് ഏതൊക്കെയാന്ന് തന്നെ കണ്ടു. ഇതിനിടയിൽ ഭക്ഷണം വന്നു. ഭക്ഷണം വന്ന പാടത്തിന് നമ്മൾ ഓർഡർ ചെയ്ത 4 ഐറ്റംസിൽ 3 ഐറ്റംസ് വന്നു. അതായത് 3 എണ്ണം കഴിക്കാനും 1 എണ്ണം കുടിക്കാനും ആയിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വന്നത് ഈ കാണുന്ന കെ ഫ്രൈസ് ആണ്. കെ ഫ്രൈസ് എന്ന് പറയുന്നത് കൊറിയൻ ഫ്രൈസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ചിക്കൻ ഇൻക്ലൂഡഡ് ആണ്. അടുത്തായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ ബാൻ ബാൻ എന്ന് പറയുന്ന ചിക്കൻ ഫ്രൈ ഐറ്റംസ് ആണ്. അത് യാങ്യോങ്ങും സ്നോ ചീസും ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അത് ഹാഫ് ഹാഫ് ആണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ കോൺ ഡോഗ് എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പം ഇതിന് കൂടെ നമ്മളൊരു ആഡഡ് മയോണൈസും കൂടെ നമ്മൾ ഓർഡർ ചെയ്തത്. ഇപ്പം മയോണൈസ് കാണുന്ന സമയത്ത് ആക്ച്വലി നൂഡിൽസ് ഇതേപോലെ ബോക്സിലാക്കിയത് പോലെയാണ് കണ്ടപ്പോൾ തോന്നിയത്. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ബെറി പ്ലഷ് ബോബ എന്ന് പറഞ്ഞൊരു ഡ്രിങ്കും കൂടെ വന്നു. അപ്പോൾ നമ്മൾ ഡ്രിങ്കിങ് സെക്ഷൻ തന്നെ ആദ്യം തുടങ്ങി. അത് ഡ്രിങ്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഡ്രിങ്ക് എന്ന് പറയുന്നത് ഈ ബോബ ടീ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ബോബ ടീ മിൽക്കിൻ്റെ മിക്സ് ആണെങ്കിൽ ഇതൊരു സോഡ ഡ്രിങ്ക് ആണ്. അപ്പോൾ ഒരു ഫ്ലേവേർഡ് സോഡ ഡ്രിങ്ക് എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് കഴിക്കാനുള്ള സ്റ്റിക്ക് എടുത്ത് നോക്കി. സ്റ്റിക്ക് എടുത്ത് നോക്കിയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ഐറ്റംസ് അതായത് ചിക്കൻ ബാൻ ബാൻ എന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പം യാങ്യോങ് എന്ന് പറഞ്ഞ സാധനവും അതേപോലെ സ്നോ ചീസുമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്തപ്പം എവിടെയോ എപ്പോഴോ കഴിച്ചതുപോലെയൊക്കെയാണ് തോന്നിയത്. കാരണം ഒരു ടേസ്റ്റിൽ വലിയ യൂസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒന്ന് ചിക്കനാണ്, പിന്നെ അവരതിനകത്ത് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിലൊരു ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്തു. അല്ലാതെ വലിയ കാര്യപ്പെട്ട വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ കഴിക്കുമ്പം വളരെ ടേസ്റ്റി ആയിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ചിക്കൻ സ്നോ ചീസ് ഫ്രൈ ആണ്. ഈ ഒരു സ്നോ ചീസ് ഫ്രൈ കഴിച്ചപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് KFC ചിക്കൻ ആണ്. കാരണം ഒരു ഇതിൽ ഈ ഒരു ഫ്രൈ ശരിക്കും പറഞ്ഞ ഒരു KFC ആയിട്ട് ഭയങ്കര സിമിലറായിട്ട് തന്നെ ഫീൽ ചെയ്തു. പക്ഷേ എന്നാലും ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ കഴിക്കുമ്പോഴും അതിൻ്റെ ഒരു അതിന് മേലെയിട്ട ഒരു മസാല എല്ലാം കൂടെ എനിക്ക് ആ ഒരു ഫീലാണ് തോന്നിയത്. പിന്നെ ഈ ഒരു ബോബ നമുക്കിങ്ങനെ കലക്കുന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ ഉള്ളിൽ ക്ലിയറായിട്ട് കാണാൻ പറ്റുകയും ഇതൊരു സോഡ ഡ്രിങ്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ കെ ഫ്രൈസ് കഴിക്കാൻ പോകണം. ഇപ്പോൾ കെ ഫ്രൈസ് എന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി ഇതൊരു കൊറിയൻ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കെ ഫ്രൈസ് കഴിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നിയത് സ്ലോഡഡ് ഫ്രൈസിന് സമാനമായിട്ടാണ് ഈ ഒരു കെ ഫ്രൈസ് എന്നുള്ളത്. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിരുന്നു. അതുമാത്രമല്ല ഈ ഒരു ഫ്രൈസ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ തായ്ലാൻഡിൽ നിന്ന് കഴിച്ച് ഭക്ഷണത്തോട് ഒരുപാട് സാമ്യം തോന്നി. കാരണം ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സോസ് എല്ലാം ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം ഇവിടുത്തെ സോസും അവിടുത്തെ തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും കുറച്ച് കൂടുതൽ തന്നെ കഴിക്കാൻ തോന്നിയ. ഇനി അടുത്തതായിട്ടാണ് ഇവരുടെ ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മളെ എത്തിച്ച ഒരു ഐറ്റം. അതാണ് കോൺ ഡോഗ്. അപ്പോൾ ഇതൊരു കോൺ ഡോഗ് എന്ന് പറയുന്നതും ഹാഫ് ഹാഫ് ആണ്. കോൺ ഡോഗ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിക്കിനകത്ത് നമ്മളെ ചോക്കോബാറൊക്കെ പോലെ തന്നെ ഈ ഒരു സ്റ്റിക്കിനകത്ത് ചിക്കൻ ഐറ്റംസ് ഇങ്ങനെ ഒരു റോള് പോലെ ആക്കിയിട്ടുള്ള ഐറ്റം ആണ്. അപ്പോൾ ഇത് കഴിച്ച് നോക്കിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റെന്ത് ട്രൈ ചെയ്തില്ലെങ്കിലും ഇത് ട്രൈ ചെയ്യണം എന്ന് തന്നെയാണ് പറയുക. കാരണം അത്രത്തോളം ടേസ്റ്റിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഹാഫ് ഹാഫ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് ചിക്കൻ ഇതിൻ്റെ മുകളിൽ സ്റ്റഫ് ചെയ്ത് വെച്ചത് നമുക്ക് കഴിക്കാൻ പറ്റും. ഇതൊരു അമേസിങ് ഫുഡ് തന്നെയാണ്. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണെന്ന് പറയാതെ വയ്യ. പിന്നെ ഇതേപോലൊരു ഐറ്റം ഞാൻ മുമ്പ് വേറെ എവിടെയും കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഒരു റെപ്യൂട്ടേഷൻ പോലെയൊന്നും ഫീൽ ചെയ്തില്ല. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മറന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മയണൈസ് എക്സ്ട്രാ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു മയണൈസ് കൂട്ടിയിട്ട് ഈ ചിക്കൻ കഴിച്ച് വെക്കാൻ മറന്നുപോയി. ആദ്യം നമ്മൾ ആ ചിക്കൻ്റെ റോ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ, ചിക്കൻ ഫ്രൈൻ്റെ റോ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മയണൈസും കൂടെ ആഡ് ചെയ്തു. മയണൈസ് വാസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം അങ്ങനെ ഒരു സാധനം ഇതുവരെ കഴിച്ചിട്ടില്ല. അത്രയും ടേസ്റ്റിലും ഒരുപാട് വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ നമുക്കത് ഭയങ്കരമായിട്ട് മാച്ചിങ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. അപ്പം ഞാൻ ആ 2 ടൈപ്പ് ഓഫ് ചിക്കനും ഇതിനകത്തിട്ട് കഴിച്ചു നോക്കി. എനിക്ക് 2 വളരെ മാച്ചിങ് ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഇതെന്തായാലും നിങ്ങൾ ഇതേപോലെ ഈ ഒരു ചിക്കൻ
ബാൻ വാങ്ങുകയാണെങ്കിൽ ഈ മയണസും വാങ്ങിയിട്ട് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാൻ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയുള്ള ഓവറോൾ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ് നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു 4.5 തന്നെ 5 കൊടുക്കാം. അതേപോലെ തന്നെ സർവീസിൻ്റെ കാര്യത്തിൽ 5 out of 5 ആണ്. കാരണം നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു സർവീസിൻ്റെ കാര്യത്തിൽ. പിന്നെ ആംബിയൻസിൻ്റെ കാര്യത്തിലും 5 out of 5. പ്രത്യേകിച്ച് രാത്രി ഈ ഒരു 9 മണിക്കൊക്കെ ശേഷം വലിയ തിരക്കിലുള്ള സമയത്ത് ഇവിടെ വന്നിരിക്കാം, ബാൽക്കണിയിലിരിക്കാം. പക്ഷേ ഇന്ന് ഇപ്പോഴത്തെ ഈ ഒരു ബാംഗ്ലൂർ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പം ഐ ഡോണ്ട് ആക്ച്വലി സജസ്റ്റ് ഇറ്റ്. പിന്നെ നമുക്ക് പുറത്ത് നിന്ന് ഉള്ളിലേക്കുള്ള വ്യൂ എല്ലാം വളരെ മനോഹരമാണ്. ആംബിയൻസ് വൈസ് എല്ലാം വളരെ മനോഹരമായ റെസ്റ്റോറൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഒരു കൊറിയൻ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണിത്. ഇതേപോലെ ഒരുപാട് ഫുഡ് ബ്ലോഗ്സ് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.